നമസ്കാരം. നമസ്കാരം. എന്തോ ടീച്ചറെ, എന്തിനു നിലവിളിച്ചത്? ടീച്ചർ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? എന്റെ പുത്തൻ ചെരുപ്പ് കരച്ച് പറിച്ച പട്ടിയാ. പാവം മെഗാസ്റ്റാർ. അയ്യോ ഭയപ്പെടരുത്, ഒരു കാരണവശാലും ഭയപ്പെടരുത്. അയ്യോടാ, സുരേഷ് ആയിരുന്നോ? ജയഭാരതി, എന്താ സോമേട്ട? കുട്ടികളുടെ കല്യാണക്കാരൻ ചെറുപ്പത്തിലേ പറഞ്ഞു ഉറപ്പിച്ചതല്ലേ? എന്നിട്ട് നമ്മുടെ മോന്റെ കാര്യമൊന്നും പറയുന്നില്ലല്ലോ. എനിക്കിപ്പോ ഒരു സംശയം, ഇവർക്ക് ഇതിൽ താല്പര്യമില്ല? എനിക്കും അങ്ങനെ തന്നെ തോന്നണത്. താനാരോടോ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ? ഞാനൊരു വഴിപോക്കൻ. അല്ല, ഞാൻ അറിയാൻ വന്നിട്ട് ചോദിക്കാം, നിങ്ങളുടെ മോനാരാ? ഒരു ഡോക്ടർ അല്ലേ? ഇവിടുത്തെ പെങ്കൊച്ചിന് നിങ്ങളുടെ മോനേക്കാൾ നല്ലൊരു ചെറുപ്പക്കാരനെ കിട്ടും. അനാവശ്യം പറയരുത്. ഞാൻ പറയും, നിങ്ങളുടെ മകന്റെ നിശ്ചയം നാലാളറി ഇവിടെ നടത്തിയിട്ടുണ്ടോ? അതില്ല. എന്താ പേര് പറഞ്ഞു? ഞാൻ സോമേട്ടൻ. ഞാൻ ജയഭാരതി. ജയഭാരതി? സോമേട്ടൻ? സോമേട്ടനല്ലേ മരിച്ചുപോയത്? ഞാൻ മരിച്ചുപോയ സോമേട്ടൻ. എന്റെ വേറെ സോമേട്ടാ, നിങ്ങൾ ഇത്ര മണ്ടനായി പോയല്ലോ. അശോ, ഞാൻ എപ്പോഴും പറയാറുള്ളതാ, പക്ഷെ വിശ്വസിക്കാറില്ല. എന്റെ ജയഭാരതി ചേച്ചി, ഇത് നടക്കില്ല. ഒന്ന് പോടോ നരസിംഹളി, ഒരു കാര്യം പറഞ്ഞാ അത് പറഞ്ഞതാ. അത്രക്ക് ഉറപ്പുണ്ട്, ഇതൊന്ന് നടത്തി കാണിക്ക്. എന്തേ, ചെറുതായിട്ടൊരു സംശയം സോമേണ്ടല്ലേ. ജയഭാരതി ചേച്ചി എന്ത് പറയണു? കുട്ടിക്കാലത്ത് പലതും പറയും, പക്ഷെ കുട്ടികള് വലുതായി കഴിയുമ്പോ അതൊക്കെ മാറും. ഇത് നടക്കുമെന്ന് എനിക്ക് തോന്നണല്ലേ. നടത്തുകയാണെങ്കിൽ ഇന്ന് തന്നെ ഇങ്ങോട്ട് ഉറപ്പിക്കും. ഇന്നോ? ഇന്ന് തന്നെ. ബന്ധുക്കളെല്ലാരും ഇവിടെ ഉണ്ടല്ലോ, പിന്നെന്തിനാ ഒരു ബുദ്ധിമുട്ട്? സ്വന്തം മോന്റെ കാര്യമല്ലേ. അതെ, ഇനി അത് പറയാൻ വേണ്ടി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞ നരസംസാറ് പറയും, നടത്താം. ഇതിപ്പോ ഇന്ന് സംസാരിക്കേണ്ട വിഷയമല്ലല്ലോ, ഇന്നൊരു സങ്കടമുള്ള ദിവസമല്ലേ. പിന്നെ നിർബന്ധിച്ചു കഴിഞ്ഞ പുള്ളി പറയും, ഇപ്പോഴെന്തിനാ തിരക്ക് കൂട്ടുന്നേ, ഉത്സവം കഴിഞ്ഞിട്ട് തീരുമാനിച്ച പോരെ. അങ്ങനെയൊന്നും നരസിംഹളി പറയില്ല. എന്നാ ഒന്ന് ചെന്ന് പരീക്ഷിച്ചു നോക്ക്. ആണാണെങ്കിൽ ചെന്ന് പരീക്ഷിച്ചു നോക്ക്. ചെല്ലേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചു. മരിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് മരിക്കാം. എന്നെ ഒറ്റയ്ക്ക് വിട്ടിട്ട് ഞാനങ്ങനെ പോവില്ല. നിങ്ങൾ നേരെ എന്ന് ചോദിച്ചോണം. കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം, ഇനി അപ്പൊ ഉറച്ചു നിന്നാ മതി. ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നമ്മുടെ പ്രിയങ്കരിയായ ആരാധ്യയായ ക്ലബ് പ്രസിഡന്റ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ എത്തിച്ചേരുന്നതാണ്. വയസ് 65 പ്രായം മറന്നുള്ള കോലം കണ്ടില്ലേ? ആരേത്? ഒരു തൈ കിളവിയേം കൊണ്ടുപോകുന്നു തൈപ്പൂയ കാവടിയാട്ടം. അവൻ പിടിക്കടാ, ഇവൻ മാരി പോയില്ലേ. എന്താ പ്രശ്നം? കണ്ടില്ലേ, പട്ടാ പകൽ ഒരുത്തൻ പെണ്ണുങ്ങളോട് അവമര്യാദയെ പെരുമാറിയത്. എന്താണോ ഇത്? ഞാനാ. ഇവരെല്ലാവരും കൂടി എന്റെ എയർപോർട്ട് തകർത്തടാ. ഇനി എന്റെ പ്ലെയിൻ ടേക്ക് ഓഫ് ആവില്ല. സ്റ്റോപ്പ് ഇറ്റ്. ഇന്ദു, യെസ് മാഡം. ഈ ആവാസമാരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കി. രണ്ടു പേരുടെ മേലെയും കേസ് എടുക്കാൻ പറ. മാഡം, വനിതാ ദിനം, വനിതാ മോചന വേദി, ഇതൊക്കെ ഇവിടെ ആവശ്യമാണ് എന്ന് കരുതി കാലെത്തി ഒരു സ്ത്രീയെ പിടിച്ചാൽ ബലാത്സംഗ വീരനാണെന്ന് പറയരുത്. നിങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പൊക്കോട്ടെ, അതിന് സ്ത്രീകളുടെ സഹകരണം ഞങ്ങൾക്ക് ആവശ്യമാണ്. എന്താണാവോ തമ്പുരാമാർക്ക് വേണ്ടത്? സ്ത്രീ ശരീരം വിൽപ്പന ചരക്കല്ല എന്ന മുദ്രാവാക്യവുമായി തെരുവോരത്തെ പോസ്റ്റർ മുതൽ സിനിമ വരെ നിങ്ങൾ ബഹിഷ്കരിക്കുന്നു. നിങ്ങളോ? മാഡം, ഒന്നും വിചാരിക്കരുത്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. പെട്ടെന്നൊന്ന് തിരിഞ്ഞ കണ്ടോ, ഈ ജനല് കർത്തനെ കിട്ട മറച്ച് മതിൽ കെട്ടേണ്ട പ്രായം കഴിഞ്ഞില്ലേ? ആരെ കാണിക്കാൻ ചായക്കുവാരി പൂശി തേച്ചു തന്നെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അറിയില്ല കലക്കി ഈ പ്രോഗ്രാം കളിങ്ങെങ്കിലേ അവരുടെ പത്തി താന്ന് കണ്ടത് ഇന്നാ. അമ്മായി, സോമേട്ടാ, കൃഷ്ണമോള്, മോളെ, എന്റെ കുട്ടി, മോളൊക്കെ വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ, അല്ലേ സോമേട്ടാ? ഇല്ലല്ലേ. സാരമില്ല കേട്ടോ, നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് കയറ്, നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്ന് നിന്നെ ഞാൻ എന്നെ പോലെ സുന്ദരിയാക്കി തരും, അല്ലേ സോമേട്ടാ? മോളെ, രാജീവ് എവിടെ? ഇങ്ങനെ ഒളിച്ചും പാത്തും ഇവിടെ പിന്നാലെ നടക്കാതെ കെട്ടിക്കൂടെ നിനക്ക് ഇവിടെ, അല്ലേ മോളെ? ഞാൻ എപ്പോഴും റെഡിയാ അമ്മാവ,
രാജീവ് സമ്മതിക്കുന്നില്ലെന്നേ. ഇനി പഠിപ്പും വേണ്ട, ഒരു കുന്തം വേണ്ട, പെട്ടെന്ന് കെട്ടിക്കോണം. എന്തോ എന്തോ അവിടെ ഇപ്പൊ വരും. അവള് പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് മനസ്സിലായോ? ഇല്ല സോമേട്ടാ. കെട്ടുടനെ നടത്തിക്കോളാൻ ആണോ? എന്നാ സൗകര്യം പോലെ സോമേട്ടൻ ഏട്ടനോടൊന്ന് സംസാരിക്ക. എനിക്ക് നിങ്ങളോട് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയണ്ട്. നീ അങ്ങോട്ട് മാറിയിരുന്നേ. ഒരു പ്രാവശ്യം പറഞ്ഞ അമ്മാവന് മനസ്സിലാവില്ലേ? ഇല്ല, പിന്നെ പോയിരിക്കും. ഇപ്പൊ മനസ്സിലായി, ഇപ്പൊ മനസ്സിലായി. ജയപരിധി, എന്താ സോമേട്ടാ? ആരടി അവൻ? എനിക്കൊരു കാര്യം പറയാനോന്ന് പറഞ്ഞപ്പോ എന്നോട് പുറകെ പോയിരിക്കാൻ പറഞ്ഞിരിക്കുന്നു. എന്നേക്കാ വലിയവനാണ് അവന്മാരെ നടുവിൽ പിടിച്ചിരിക്കുന്ന അവൻ. എടാ മോനെ, ആരടാ അവൻ? ആര്? ഡാ, ജുബ്ബയും ഷർട്ടും അല്ലാത്ത വേഷം ധരിച്ചവൻ. അതോ, അത് രാമു, നമ്മുടെ കൃഷ്ണന്റെ സുഹൃത്ത്. ഇനി പഞ്ചലോഹം എടുത്തോളൂ, ഞാൻ എടുത്തിട്ട് വരാം. കൃഷ്ണ, പഞ്ചലോഹം എടുത്തോണ്ട് എല്ലാം പറഞ്ഞു. ഞാൻ കൊണ്ടുവരാം. ഞാനും വരാം. പഞ്ചലോഹം എന്റെ ബെഡ്റൂമിലാ. ഓ, അതിനെന്താ? ഞാനും വരാം. ഓ ഓ, സോറി. ജയഭാരതി. സോമേട്ട, നമസ്കാരം. ഞാൻ കോമളവല്ലി, മാണിക്കശ്ശേരി പഞ്ചായത്തിലെ 30-ാം വാർഡിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥി. എന്താ ചിഹ്നം? കുത്തുവിളക്ക്. ചന്തു ആരോമല്ലേ കുത്തിയ ആ കുത്തുവിളക്കാണോ? ആ കുത്തുവിളക്ക് തന്നെ വേണോന്ന് നിർബന്ധമാണോ? ആ കുത്തുവിളക്ക് എന്റെ വേണോ? ഇത് കലക്കും, കുടവും കുത്തുവിളക്കും സ്റ്റെതസ്കോപ്പും. മാണിക്കശ്ശേരിയിലാണ് ശരിക്കും അംഗം. ഇത് കൊള്ളാലോ. എന്തോ ടീച്ചറെ, എന്തിനു നിലവിളിച്ചത്? ടീച്ചർ എന്തെങ്കിലും കണ്ട് പേടിച്ചോ? ഇവിടെ എനിക്ക് ഒരു ശബ്ദം കേൾക്കുന്നത്. എന്താ ഇത്? എന്താ ടീച്ചറെ? ഇതെല്ലാം എടുത്തോണ്ട് പോകുന്നുണ്ടോ? ഞാൻ എന്തെല്ലാം എടുത്തോണ്ട് വന്നത് പറഞ്ഞതാ? ഒത്തിരി വഴിയതാ. എന്റെ മാതാവ് രക്ഷപ്പെട്ടു. അതെ, എന്താ പറ്റി? പിന്നെ കാണിച്ചുതരാം. എന്തോ? എന്താ ഇവിടെ ഒരു ഒച്ച? ഒന്നുമില്ല. എന്റെ പുത്തൻ ചെരുപ്പ് കരച്ച് പറിച്ച പട്ടിയാ. അതിനെ കൊറേ നാളായി ഞാൻ നൂൺ വെച്ചിരിക്കുന്നു. എറിയാനൊന്നും ചൂടുവല്ല, അത് മതി. അയ്യോടാ, സുരേഷായിരുന്നോ? അശോ, അരി കഞ്ഞിയായി. താങ്ക് യു. സഹോദരിക്ക് കുടുംബത്തിനും ദൈവകൃപയാൽ സൗഖ്യം തന്നെയല്ലേ? ബ്രദർ ചാക്കോ സാർ എന്ത് പറയുന്നു? അസുഖമൊന്നുമില്ലല്ലോ? ഇത്തിരി കൊളസ്ട്രോള്, ഇത്തിരി ഷുഗർ, വേറെ കുഴപ്പമൊന്നുമില്ല.
ഒരു കാരണവശാലും മരുന്ന് കഴിക്കരുത്. പ്രാർത്ഥിച്ച് വേണം രോഗം സുഖപ്പെടുത്താൻ. അടുത്ത ദിവസം തന്നെ നമുക്കൊരു പ്രാർത്ഥന നടത്തി കളയാം. എത്രയോ രോഗികൾക്ക് സൗഖ്യം കൊടുത്തവനാണ് ഈ ദേവദാസൻ, അറിയാമല്ലോ. അങ്ങനെ ആയിക്കോട്ടെ. കൊളസ്ട്രോൾ കൂടി പുളുന്താൻ തീരുന്നെങ്കിൽ തീരട്ടെ. പോളിസി പിടുത്തത്തിന്റെ കൂടെ അയാൾ ഇപ്പൊ റിയൽ എസ്റ്റേറ്റും തുടങ്ങിയിട്ടുണ്ട്. ആദ്യ ദേവദാസന് ഭീഷണിയാണ്, പാടില്ല. പ്രൈസ് ദി ലോർഡ്. എന്ത് പറ്റി ബ്രദറെ, പ്രാർത്ഥന ഏറ്റില്ലേ? ഈ ഓളങ്ങൾ കണ്ടൊന്നും ഞാൻ ഭയപ്പെടില്ല. അയ്യോ ഭയപ്പെടരുത്, ഒരു കാരണവശാലും ഭയപ്പെടരുത്. നോക്കിക്കോ, അധികം താമസിക്കാതെ ഇത് പൊളിച്ച് ഇവിടെ ഞാൻ കൺവെൻഷൻ പന്തലും നാട്ടും. ഡിന്നർ കഴിക്കാനൊന്നുമല്ല, എന്നെ ഇവിടെ എഴുന്നേൽപ്പിക്കാനുള്ള പണിയാ. ഇപ്പൊ മുറി ചെന്ന് നോക്കിയാ അറിയാം, ഒരു ഫുൾ ബോട്ടിൽ പൊട്ടിച്ച് അടി തുടങ്ങിയിരിക്കും. ഡിന്നർ കഴിച്ചെന്നോ ഇല്ലെന്നോ വരാം, എന്തായാലും രാവിലെ നോക്കുമ്പോ മുറിയിൽ ഛർദ്ദിച്ചിരിക്കുന്നത് കാണാം. വൃത്തിയട്ട പടങ്ങൾ ചെയ്ത് നിർമ്മാതാവിന്റെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുക്കുന്നതിന്റെ കുറ്റബോധം കാണും. അപ്പൊ ആരും കുടിച്ചു പോകും. പാവം മെഗാസ്റ്റാർ. ഇറങ്ങ്. തേങ്ങ ഇടുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് വാക്ക് പറയണം, എന്നാലേ കുട്ടികൾക്ക് ഒരു ബഹുമാനം ഉണ്ടാവൂ. നീ നോക്കിക്കോ, പുതിയൊരു സാറില്ലേ, അവനെ ഞാൻ വീഴിക്കും. അവനെ കൂടെ പറ്റിയ ഒരു പോളിസി എടുപ്പിക്കും, കാണണോ? കമാ, ചാക്കു സാർ പോളിസി പിടിക്കാൻ വരുന്നുണ്ട്. ടീച്ചറെ, അനു സാർ ഉന്നം. ഗുഡ് മോർണിംഗ് എവരിബഡി. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? ചാക്കോ സാറിന്റെ ഗേറ്റപ്പ് ആകെ അങ്ങ് മാറിപ്പോയല്ലോ. പിന്നെ കാലം മാറുമ്പോ കോലം മാറുന്നു ടീച്ചറെ. യു ഹാവ് ടു ചേഞ്ച്. ഗുഡ് മോർണിംഗ്. ഹലോ, ഐ ആം ചാക്കോ, തോമസ് ചാക്കോ. റോസമ്മ ടീച്ചറിന്റെ ഹസ്ബൻഡ് ആണ്. ഓ, ഇവിടെ ഗവൺമെന്റ് സ്കൂളിലെ ഹെഡ്മാസ്റ്റർ ആയിരുന്നു. ആഫ്റ്റർ റിട്ടയർമെന്റ് ഐ ആം പബ്ലിക് റിലേഷൻ ഓഫീസർ ഓഫ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഓ റിയലി, നൈസ് ടു മീറ്റ് യു അങ്കിൾ. ആക്ച്വലി, you know, I was waiting to meet a person like you. Uncle, you know, it's a horrible place. Why? See, my ambition was to take MBA. Especially in marketing. Are you a MBA holder? No. No? No. See? Public relations officer without MBA. Sir, excuse me. Huh? You must do it. I will help you. Actually, the thing is... മലയാളത്തിൽ പറഞ്ഞാൽ മതി, എന്നാലും ഇവർക്ക് മനസ്സിലാവുള്ളൂ. ഇവർക്കേ ഞങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും സാരമില്ല, സാറിന് മനസ്സിലായാ മതി. ആണോ? ഏതോ നല്ല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാ പഠിച്ചെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ എന്റെ നാട്ടിലെ സാറിന് സർക്കാർ സ്കൂളിലാ പഠിച്ചത്. Is it? Yeah. പിന്നെ ഈ ഇത്ര ഫ്ലുവന്റ് ആയിട്ട് ഇംഗ്ലീഷ് എങ്ങനെ? അത് ഞാനൊരു സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സ് ചേർന്നു 3 months. ബാക്കിയൊക്കെ നമ്മുടെ എഫേർട്ടാണ്. ദാറ്റ്സ് ഓൾ. അങ്കിൾ, ഐ ഫോർഗോട്ട് ടു ടെൽ യു വൺ തിങ്. ആക്ച്വലി മൈ ഇന്റൻഷൻ വാസ്. അത് പറഞ്ഞല്ലോ, MBA. അപ്പൊ ഇതുപോലെ ഇംഗ്ലീഷ് പറയാൻ ഒരു മാസം മെനക്കെട്ടാ മതിയല്ലേ? എന്റെ ടീച്ചറെ, സ്കൂളിന്റെ വരാന്ത കാണാത്ത ഏതൊരു മലയാളിയും ഏതൊരു നാട്ടിൽ ചെന്നാലും ഒരു 3 months കൊണ്ട് ഒന്നാന്തരമായിട്ട് അവിടുത്തെ ഭാഷ സംസാരിക്കും. പക്ഷേ 3 അല്ല 30 വർഷം കേരളത്തിൽ ജീവിച്ചാലും ഏതെങ്കിലും ഒരു സായിപ്പിന് ധൃതരാഷ്ട്രർ എന്ന് തെറ്റാതെ പറയാൻ പറ്റൂ? പറ്റൂ? ബുദ്ധിമുട്ടാ. അതാണ് മലയാളം. ആരും ക്ലാസ്സിൽ പോകുന്നില്ലേ? എനിക്ക് സ്കൂളിൽ അത്യാവശ്യമുണ്ട്. എങ്ങോട്ടാ? ക്രിക്കറ്റ് കളിക്കാൻ പോവണോ? പിന്നെ കയ്യും വീശി പോന്നു, വാ ഇങ്ങോട്ട്. എല്ലാം ഒന്ന് ഓർഡർ ആയിട്ട് ഞാൻ ടൈം ടേബിളൊക്കെ തരാം. ഇപ്പോ ദാ 5ാം ക്ലാസ്സിലേക്ക് പൊയ്ക്കോ. 5ാം ക്ലാസ്സിലേക്ക് പോകാൻ എല്ലാം ഭദ്രമായിട്ട് വൈകിട്ട് ഈ അലമാര വെച്ച് പൂട്ടണം. ദാ ഇതുകൂടി കൊണ്ടുവയ്ക്കോ. ഇങ്ങോട്ട് വെച്ചോ. അതെ, ഇതൊക്കെ ചെയ്യാൻ ഇവിടെ പ്യൂൺ അറ്റൻഡർമാരൊന്നും ഇല്ലേ? എന്റെ സാറേ, ഇതൊക്കെ ഇവിടുത്തെ രീതികള്. ഒരു പ്യൂൺ ഉണ്ടായിരുന്നതാ എച്ച മേലെ പറഞ്ഞു വിട്ടുന്നേ. ഇതൊന്നും അല്ല, ഇനി വേറൊന്നും വരാനുണ്ട്. അയ്യോ, അതാരാ? ആ മാനേജർ ഇല്ലേ, അങ്ങേറെ മോളാ ഹേമ. അയ്യോ, എച്ചമ്മിനേക്കാൾ വലിയ പുള്ളിയാ. അവിടെ ഭരണോ സഹിക്കാൻ മേലാത്തത്. ഇവിടെ ആഴ്ചയിൽ 1-2 തവണ കമ്പ്യൂട്ടർ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നതാ. ഒരു കാര്യം ഇല്ലെന്നേ. അയ്യോ, പറഞ്ഞു തീർന്നില്ല.
സാറ് നോക്കിക്കോ, നമ്മളെ അമ്മ സംസാരിച്ചാൽ ഇപ്പൊ തന്നെ അച്ഛൻ മറി. പിന്നെ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നാലേ ഇതൊക്കെ മാറ്റാൻ പറ്റും. മൊത്തം ചീഞ്ഞ മീനാണെന്ന് തോന്നുന്നു. ഒന്ന് നോക്കിയെടുക്ക എന്റെ മനുഷ്യ. ഇത് കൊള്ളാം, കാണാൻ കൊള്ളാം. എന്റെ കുറുപ്പേട്ട മീൻ നോക്കി മേടിക്കാൻ പോലും അറിയില്ല. ചേച്ചി പിടിച്ചേ. ആദ്യം എന്താ ചെകിള പൊളിച്ച് ഇങ്ങനെ നോക്കണം. എന്നെയല്ല ഇങ്ങോട്ട് നോക്ക്. അതൊക്കെ നോക്കി പഠിക്ക എന്റെ മനുഷ്യ. നോക്കി എന്നിട്ട് എന്നിട്ടെന്താ മീൻകാരനോട് ചോദിക്കണം, ചേട്ടാ ഈ മീൻ നല്ലതാണോ എന്ന് ചോദിക്കണം. അപ്പൊ പുള്ളി പറയും നല്ലതാണെന്ന് പറയും. അപ്പൊ പിന്നെ കണ്ണും പൂട്ടി സാധനം മേടിച്ചോണ്ട് വീട്ടിലേക്ക് പോകണം. എന്നാ പിന്നെ ആദ്യം അയാളോട് ഒന്ന് ചോദിച്ചാ പോലും. ഞാൻ എന്താ പറഞ്ഞത് മനസ്സിലായിട്ടില്ല കുറിപ്പേട്ടന്. ചേച്ചി നമ്മൾ ഈ ചെകിളയൊക്കെ പൊളിച്ച് മീൻകാരനോട് ചോദിക്കുമ്പോ അയാള് വിചാരിക്കും നമുക്കെന്തോ വലിയ തേങ്ങ അറിയാന്ന്. അപ്പൊ അയാള് സത്യവും പറയും നല്ല മീനും കിട്ടും. അത് ശരിയാ, പക്ഷെ എന്റെ നായർക്ക് തീരെ ബുദ്ധി കുറവാ ശ്രീകുമാറേ. നിന്റെ അമ്മയുടെ നായർക്കാ ബുദ്ധി കുറവ്. ആ ചേച്ചി ഇതാ ഇതിൽ നിന്ന് ഒരു രണ്ടെണ്ണ എടുത്തിട്ട് നല്ലോണം അങ്ങോട്ട് വരിഞ്ഞിട്ട് ഇഞ്ചിയും പച്ചമുളകും നല്ല മല്ലിപ്പൊടിയും മുളക് പൊടിയും ഒക്കെ ചേർത്ത് ഒരു മൂന്നാല് മാങ്ങാത്തോളും കൂടി ഇട്ട് അരച്ചൊരു വെപ്പ് വെച്ചാണ്ടല്ലോ. അല്ലെങ്കിൽ തന്നെ മനുഷ്യൻ നിലത്തല്ല നിൽക്കുന്നത്. അത് സാധനം അടിച്ചിട്ടല്ലേ. അപ്പൊ മൊയ്തീനെ അയില നാല് സ്ഥിരം പറ്റ്. ആയിക്കോട്ടെ കുറിപ്പേട്ട. പറയുന്ന കേട്ടിട്ട് കൊതിയായിട്ട് വയ്യ. എന്ത് ദേ അങ്ങോട്ടൊന്ന് നോക്കി, പെണ്ണുങ്ങള് ചെയ്യേണ്ട വീട്ടു ജോലിയൊക്കെ ചെയ്ത് ചെയ്ത് അവരുടെ നടത്ത പോലും പെണ്ണുങ്ങളെ പോലെ ആയിപ്പോയി. നോക്കടി നോക്ക് പെണ്ണുങ്ങളെ പോലെ അല്ലേ. അസൂയ മൂത്ത അസൂയ വിരിഞ്ഞുള്ള നടപ്പൊന്ന് നോക്കി. ആരും ഒന്ന് നോക്കി പോവും. വീട്ടിൽ പോടി, ഞാൻ മീൻ മാറ്റിട്ട് വന്നോളാം. പറ്റുന്നതാണ് ടോക്കൺ കൊടുത്തു. ഓക്കെ ഓക്കെ ഞാൻ പിന്നെ വിളിക്കാം. ആ ഫാത്തിമ ഒന്നിങ്ങി വന്നേ, ഒരു കാര്യം പറയട്ടെ. എന്തേനു? ഇന്നലെ ബാങ്കിൽ പോയപ്പോഴേ ഞാൻ വസന്തരെ കണ്ടായിരുന്നു. അവളാ പറഞ്ഞത് ഫാത്തിമയ്ക്ക് വിശേഷമുള്ള കാര്യം. ദേ ഇതിങ്ങനെ ഒളിപ്പിച്ചൊന്നും പിടിക്കണ്ട. എന്നാലും എന്റെ ഫാത്തിമ, നാലഞ്ച് മാസമായി നമ്മളിവിടെ ഒരു കുടുംബം പോലെ കഴിഞ്ഞല്ലേ, എന്നിട്ട് ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ. അത് പിന്നെ ഇപ്പൊ എത്ര മാസമായി? അഞ്ച്. സൂക്ഷിക്കണം. അതെ കാര്യങ്ങളൊക്കെ വസന്തര നോക്കിക്കോളൂ. പേരെടുക്കാനേ അവള് പിടിക്കുക. അല്ല മാപ്പിള എപ്പോഴാ ദുബായിൽ നിന്ന് വരുന്നത്? മൂപ്പര് വലിയ സന്തോഷത്തിലായിരിക്കും അല്ലേ. മാപ്പിളോട് പറഞ്ഞേ ലീവ് ഇല്ലാന്ന്. അടുത്തെല്ലാം പറയും. പ്രസവിക്കുമ്പോ കുഞ്ഞിനെ കാണാൻ തന്തമാർക്കും വേണം ഒരു യോഗം. ഇന്ന വാടക തന്നിക്കില്ലാലോ, അടുത്താഴ്ച തരേ. ഓ വാടക ഇനി കൊച്ചിൽ ഒത്തിരി ചെലവുള്ളതല്ലയോ. കെട്ടിയ നയിക്കുമ്പോ സേട്ടിനെ ഏൽപ്പിച്ചാ മതി. അതെ ഇനി വാടക പിരിക്കാനൊന്നും അങ്ങോട്ട് ചെല്ലണ്ട. വയറിനിറഞ്ഞിരിക്കുന്ന ഒരു കൊച്ച ഉള്ളപ്പോഴേ അധികം കൊണ്ടുതരും. സമയായിനു ഞാൻ പോട്ടെ. ഓ പാവോ. ആ ഫാത്തിമ സൂക്ഷിക്കണേ, ഞാൻ ഇടക്കിടക്ക് അങ്ങോട്ട് വരാം. പോകുന്നു ഈ ജീവിതം പലകുറി അരിഞ്ഞരിഞ്ഞ് എന്നെ തള്ളുന്നു. പണത്തോളം കണ്ണിച്ചോരയില്ലാത്തവർ ഈ പാചകക്കാർ. എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? എന്റെ ഉള്ളിയുടെ ദുഃഖമുള്ള കവിത കേട്ടിട്ടാ. ഓ ഈ സവാള എരിയുമ്പഴേ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാ പിന്നെ കണ്ണിന് വെള്ളം വരില്ല. അതെയോ? എന്നാലും എന്റെ സുജയ് ഈ ശ്രീമാർ ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തും പഠിച്ചു പോവില്ലേ. എന്നെയും കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ. ശാരദേടത്തിയേ ആ ചന്ദ്രനോട് ദുബായിൽ നിന്ന് ഇടക്കിടക്ക് വന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ. ചേച്ചി കുറുപ്പേട്ടനെ ഔട്ടായി. അല്ലെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്നും ഇന്റർവെൽ അല്ല, ഒന്നും പറയണ്ട. നീ ഒന്നിങ്ങി വന്നാ ലക്ഷ്മി എടുത്തി. ഇതേ ഇതൊക്കെ ഒന്ന് നോയിക്കൊള്ളേ, നല്ല ചൂടൊന്നും വീശും. അതെ വീശണതൊക്കെ കൊള്ളാം, അവസാനം കുറുപ്പേട്ടനെ പോലെ ചീരവാടിയത് പോലെ ആവരുത്. തീയില് കുരുത്തത് ഒരു സ്മോളിലൊന്നും വാടില്ല മോളെ, എന്റെ കപ്പാസിറ്റി നിനക്ക് അറിഞ്ഞൂടാ. നമസ്കാരം നമസ്കാരം. ഇവരെന്തെങ്കിലും തിന്നാൻ പോവാണോ? ആ
ഈ പിശാച് പുറമേക്ക് പെയ്യേ. ഇതൊരു പൊതു സ്ഥലമല്ലേ, ശൃംഗേരിക്ക് ഇതൊക്കെ വീട്ടു വെച്ച് ആയിക്കോട്ടെ. ഡോക്ടർ നമസ്കാരം. നമസ്കാരം. ശ്രദ്ധിക്കുക, മാണിക്കശ്ശേരി പഞ്ചായത്തിലെ 30-ാം വാർഡിലെ ആദ്യ 2 ബൂത്തുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ ദ്രവ്യൻ, ഡോക്ടർ ഭാർഗവൻ പിള്ള എന്നിവരെക്കാൾ കോമളവല്ലി 5 വോട്ടുകൾക്ക് മുന്നിലാണ്. ശ്രദ്ധിക്കുക, മാണിക്കശ്ശേരിയിലെ ആകെയുള്ള 6 ബൂത്തുകളിൽ 4 എണ്ണത്തിന്റെ ഫലം എണ്ണിക്കഴിഞ്ഞപ്പോൾ ശ്രീമതി കോമളവല്ലിയെ പിന്തള്ളിക്കൊണ്ട് എതിർ സ്ഥാനാർത്ഥി ഭാർഗവൻ പിള്ളയെക്കാൾ 25 വോട്ടുകൾക്ക് ശ്രീമാൻ ദ്രവ്യൻ മുന്നിലാണ്. കള്ളുകൂടിയന്മാർ ആരാണ് നീ എലക്ഷൻ തെളിയിക്കും? ഇതൊരു പൊതു സ്ഥലമല്ലേ, ഒരിക്കൽ പറഞ്ഞല്ലേ ശൃംഗരിക്കരുതെന്ന്. ശ്രദ്ധിക്കുക, 5-ാമത്തെ ബൂത്ത് എണ്ണിക്കഴിഞ്ഞിരിക്കുകയാണ്. എതിർ സ്ഥാനാർത്ഥി ദ്രവ്യനേക്കാൾ ഡോക്ടർ ഭാർഗവൻ പിള്ള 15 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു. ആവേശം വേണ്ട, ഇനിയും എണ്ണാനുണ്ട്. ഇനി ഒരു ബൂത്ത് കൂടി ഉള്ളൂ, ഇപ്പൊ അറിയാം. പ്രത്യേക ശ്രദ്ധയ്ക്ക്, 30-ാം വാർഡിലെ 6 ബൂത്തുകളും എണ്ണിക്കഴിഞ്ഞിരിക്കുന്നു. എതിർ സ്ഥാനാർത്ഥി ഡോക്ടർ ഭാർഗവൻ പിള്ളയേക്കാൾ 25 വോട്ടുകൾക്ക് ശ്രീമതി കോമളവല്ലി വിജയിച്ചിരിക്കുന്നു. എന്റെ മാതാവേ, വിശന്നിട്ട് വയ്യ. ഒരു വിശപ്പാ. അനു സാറ് കഴിക്കുന്നില്ലേ? കഴിക്കണം, നല്ല വിശപ്പുണ്ട്. എന്നാ പിന്നെ ഞാൻ കഴിക്കുവാണേ. എന്താ ഇത്, ഭക്ഷണം കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ പോവാണ്? എടുത്തോളൂ. ഊണ് കഴിഞ്ഞ 1 മണിക്കൂർ ശേഷം എനിക്ക് എന്തെങ്കിലും കഴിക്കണം. അവലാകുമ്പം കൊളസ്ട്രോൾ ഉണ്ടാവുന്ന പേടിക്കുകയും വേണ്ട. എന്റെ ദൈവമേ, ഇതങ്ങാനും ബിരിയാണി ആയിരുന്നെങ്കിലും എന്നെ കൂടി തിന്നേനെ. ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ലല്ലേ. പാവം, കണ്ട ഒന്നുമില്ലാത്ത വില്ല പയ്യനാന്ന് പറയേയില്ല. സാരമില്ല കേട്ടോ, ഒരു ജോലിയൊക്കെ ആയല്ലോ, ഇനി ഇപ്പൊ വീട്ടിലെ കഷ്ടപ്പാടൊക്കെ അങ്ങ് മാറും. കരയിലെ ദൈപ്പ പാല തരം കേട്ടാ. ഒന്നിങ്ങോട്ട് വരുമോ? ചെറിയൊരു സഹായത്തിന. ഇത് വളയാൻ ചാൻസ് ഉണ്ട്. എന്തൊരു കവിള്. ഞാൻ കുഞ്ഞു ബേബി. ഞാനവിടെയാ.